नमस्कार प्रतिपक्ष पार्टी अवियल मणी IMDA इन का रूप प्राप्त मुंबे प्रतिपक्ष पार्टी और कुड़की अंपिल तनि भावी प्रधानमंत्री पद आग्रह कुड़पिड़ मे बिहार मुख्यमंत्री नीतीश कुमार तेजा बिहार ऐटों प्रधानपेट वार्तेएती JDU तलवन बिहार मुख्यमंत्री नीतीश कुमार ने NDA स्वागत रिपब्लिकन पार्टी ऑफ इंडिया तलवन केन्द्र सामूह्य नीति शाक्तरण सहमंत्री रामदास अत्तेवाल रंग निणमेंगे नीतीश कुमार ऐसा NDA सख्य मड़ी रामदास अत्तेवाल ऑगस्ट JDU NDA विट महागठबंधन सरकारी भाग प्रवर्ती इन मुंब NDA व्यक्तित्व नीतीश कुमार इत ओर्म रामदास अत्तेवाल വേണമെങ്കിലും NDA സഖ്യത്തിന്റെ ഭാഗമായി തിരികെ വരാം എന്നുള്ള ഒരു ക്ഷണം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓഗസ്റ്റിൽ മുംബൈയിൽ ചേരുന്ന പ്രതിപക്ഷ സഖ്യത്തിന്റെ മൂന്നാം റൗണ്ട് യോഗത്തിൽ നിന്നും നമുക്കറിയാം ആദ്യ യോഗം നടന്നത് ബിഹാറിൽ തന്നെയാണ് അതിനുശേഷം ബംഗളൂരുവിൽ നടന്നു അതിനുശേഷം ഇനി അടുത്തതായി ഈ യോഗം നടക്കാനിരിക്കുന്നത് മുംബൈയിലാണ് മുംബൈയിൽ ഈ യോഗത്തിൽ നിന്നും ഈ മുംബൈയിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യ യോഗത്തിൽ നിന്നും INDA യോഗത്തിൽ നിന്നും നിതീഷ് കുമാർ വിട്ടു നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി രാംദാസ് അത്തേവാലെ മുന്നോട്ട് വെക്കുന്നു നിതീഷ് കുമാർ നമ്മളിൽ ഒരാളാണ് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിനെ NDA മടങ്ങി വരാം എന്നാണ് അത്തേവാലെ പറയുന്നത് നിതീഷിന്റെ അഭാവം NDA അത് പ്രകടമാണ് NDA അത് അനുഭവപ്പെടുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്തായാലും നിതീഷ് കുമാറുമായുള്ള തന്റെ ദീർഘകാല ബന്ധം ചൂണ്ടിക്കാട്ടി ബിഹാർ മുഖ്യമന്ത്രിയെ നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാനും അത്തേവാലെ മറന്നിട്ടില്ല പ്രതിപക്ഷ നിരയിലേക്ക് മടങ്ങാനായിരുന്നുവെങ്കിൽ എന്തിനാണ് നിതീഷ് കുമാർ NDA ചേർന്നത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയായാലും JDUവിന് അല്ലെങ്കിൽ ബിഹാറിന് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ പരിഗണനകളും ലഭിക്കുന്നുണ്ട് നമുക്കറിയാം NDA വിട്ടുപോയ JDU ആണ് JDU ഉള്ള ബിഹാറിൽ എല്ലാ പരിഗണനയും തന്നെ കേന്ദ്ര സർക്കാർ ബിഹാറിന് നൽകുന്നുണ്ട് सबका विकास सबका साथ विकसन मोदी सरकार मोटे अद बीहार तहयारी बीहार वह बीहार परगणना केन्द्र नल्कमी रामदास अत्तेवाले बीहार जनता तवंत आलानूरी अद्हमें पर पार्लमेंट तेरे BJP एनडीए ने प्रतिपक्ष पार्टी रूपी ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് നിതീഷ് കുമാർ NDA വിട്ടതു മുതൽ BJP പ്രതിപക്ഷ ഐക്യത്തിനു വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാർ ചിത്രീകരിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് തങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്ന നിലപാടിലേക്ക് അവർ എത്തുകയായിരുന്നു മാത്രമല്ല ഈ മുന്നണിയുടെ ഒരു കൺവീനർ സ്ഥാനം അല്ലെങ്കിൽ ഈ മുന്നണിയുടെ ഒരു മുഖമായി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ഉയർന്നു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ വനവാസം വെടിഞ്ഞുകൊണ്ട് സോണിയാ ഗാന്ധി സഖ്യത്തിന്റെ മുഖമായി ഉയർന്നു വന്നത് തീർച്ചയായും ഇത് നിതീഷ് കുമാറിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം ഭാവിയിൽ ഈ INDA തന്നെ ചതിച്ചേക്കാം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ശക്തമാണ് അതുകൊണ്ട് തന്നെ മുൻപ് NDA ഭാഗമായിരുന്ന ഈ JDUവിന് തിരികെ NDA വരാനുള്ള വഴികളൊക്കെ ഒരുപാട് സാധ്യതകളൊക്കെ മുന്നിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതുതായി പ്രത്യേകിച്ചും BJPയുടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് INDA ഭാഗമായി JDUവിന്റെ തലവനായ നിതീഷ് കുമാർ വന്നാൽ തീർച്ചയായും INDA എന്ന മുന്നണി തകരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല നിതീഷ് കുമാർ മോദിക്കൊപ്പം നിന്നാൽ അത് NDAയുടെ കരുത്ത് കൂട്ടുന്നു എന്നതിനേക്കാൾ ഉപരി INDAയുടെ തകർച്ച ഉറപ്പുവരുത്തും എന്നതായിരിക്കും ഏറ്റവും വലിയ ഒരു നീക്കം എന്നാലും വലിയ ഒരു സാധ്യതകളിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ തലവൻ കൂടിയായ രാംദാസ് അത്തേവാലയാണ് ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ ദേശീയ ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നിതീഷ് കുമാർ NDA മടങ്ങി വരുമോ എന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.